ഭാഗവതം സ്കന്ധം 9 അധ്യായം 6. ഇതുവരെ നമ്മൾ കണ്ടത് വൈവശ്വതമയം, അതായത് സൂര്യന്റെ 10 മക്കളിൽ 6 മക്കളുടെ വംശത്തെപ്പറ്റിയാണ് പറയുന്നത് കണ്ടത്. 7-ാമത്തേര് അടുത്ത ഒരു വംശത്തെപ്പറ്റി പറയുകയാണ്. ഈ വംശത്തെപ്പറ്റി പറയുമ്പോൾ അത് കടലിന്റെ മക്കളായിട്ടാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് കടലിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവരൊരു പ്രത്യേകത, അതായത് മത്സ്യം പിടിച്ചു കിടക്കുന്ന ആ ഒരു കടൽ തീരത്ത് കടലുമായിട്ട് മല്ലടിച്ച് ജീവിക്കുന്നവരുടെ എല്ലാം ഒരു അവരൊരു പ്രത്യേകമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമൊന്നുമില്ല. നമ്മളെല്ലാം അധിക സമയം കരിയായിട്ട് ബന്ധപ്പെട്ടാണ്, അവര് കടലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവര് തമ്മിൽ രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം മാതിരി തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്താണത് വ്യത്യാസത്തിന് കാരണം? അവർക്ക് നമ്മളുമായിട്ട് ഇടപെടാനുള്ള സമയമൊന്നുമില്ല. കാരണം അവർ ഏത് സമയം കടലിൽ അവരുടെ ഉപജീവനം കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് കരയിൽ വന്നിട്ട് കൂട്ടുകൂടാനുള്ള സമയമൊന്നും ഇല്ല. പിന്നെ അവരെന്ന് പറഞ്ഞ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലാണ്. എപ്പോഴും കടലിൽ ഒറ്റക്ക് കുറച്ചാളുമായിട്ട് അങ്ങനെ ഏത് സമയവും. നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം കൂട്ടം കൂടിയെല്ലാം നടക്കുന്ന ഓഫീസിലിരുന്നാ പലതും, അതൊരു കാര്യം. പിന്നെ നമ്മളെമാതിരി വേഷവിധാനമൊന്നും അവർക്ക് പ്രാക്ടിക്കബിൾ ഒന്നുമല്ല. വസ്ത്രമുണ്ടെങ്കിൽ കഴിഞ്ഞ നല്ല വസ്ത്രമല്ല അവർക്ക് ഇടാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല? കാരണം അവർക്കിപ്പോ ടൈ എല്ലാം കെട്ടിയിട്ട് മത്സ്യം പിടിക്കാൻ പോകാൻ പറ്റും. അവർക്ക് അതിനനുസരിച്ച് വെള്ളമെല്ലാം തെറിക്കുകയെല്ലാം ചെയ്യും. ഇപ്പൊ നമ്മള് ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്ന മാതിരി കടലിൽ മീൻ പിടിക്കാൻ പോകാൻ പറ്റും? അതൊന്നും പറ്റൂലല്ലോ. അപ്പൊ അവരെപ്പോഴും ഒരു പ്രത്യസ്തമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഏത് നാട്ടിലായാലും അവർക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ അവരൊരു പ്രത്യേക ഒരു കാറ്റഗറിയിലാണ് ഇവിടെ ആ വംശത്തെ പറ്റി. പക്ഷെ അവർക്ക് കുറെ പ്രത്യേകതകളുണ്ട്, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോഴേ ഇത് സൂര്യവംശത്തിൽ കൂടി വരുന്ന കാര്യങ്ങളാണ്, സൂര്യവംശത്തിലാണെന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടായെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ വൈവസ്വതമനുവിന്റെ 7-ാമത്തെ പുത്രന്റെ സൂര്യവംശത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആരാ സൂര്യവംശത്തിൽ വരുന്നതെന്നല്ല തുടർന്ന് പറയും. അപ്പം വൈവസ്വതമനുവിന്റെ 7-ാമത്തെ പുത്രൻ ഉണ്ടായത്, അവന്റെ പേര് ഇക്കുഷി. അവനുണ്ടായത് തുമ്മല്ലൂട്ടിയാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് തുമ്മല്ലൂട്ട എന്ന് പറയുമ്പോൾ തുമ്മലിന്റെ പ്രത്യേകത എന്താണ്? വളരെ ചലനാത്മകമാണ്. ചലനാത്മകം എന്ന് പറഞ്ഞാൽ കടല് അത്രയും ശക്തിയിലുള്ള ഒരു പരിപാടിയാണ്. അപ്പം കടലെപ്പോഴും എന്താണ്? ഓളവും ഇതും ശക്തിയും കാറ്റും എല്ലാം ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അവരുടെ മക്കൾക്ക് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞതായിട്ട് കണക്കാക്കിയാൽ മതി. അത്രയും സ്ട്രോങ് ആണ്. അങ്ങനെ ഒരു എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്നവരാണ് ഇവര് എന്ന് പറയാനാണ് ഈ മകനുണ്ടായത്. അങ്ങനെയാണ് മറ്റെല്ലാ മക്കളും ഉണ്ടായത് വൈവശ്വതമനുവിന്റെ ഭാര്യയിൽ കുട്ടിയാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. വേറെ വ്യത്യാസമുണ്ട്. എല്ലാവരിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു കാറ്റഗറി, സ്വഭാവങ്ങൾ, ക്വാളിറ്റീസ് പ്രോസസ് ചെയ്യുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇഗുഷു, അപ്പൊ ഇതെല്ലാം താരാവാണല്ലോ. താരാവായപ്പോൾ മകനെ വിളിച്ചിട്ട്, വിഗുഷീനെ വിളിച്ചിട്ട് പറയുന്നു, കുറെ മാംസം കൊണ്ടുവരണം, ഒരു യാഗം നടത്താനുണ്ട്, കുറെ മാംസം വേണം. അപ്പൊ മാംസം, അപ്പൊ യാഗത്തിൽ മാംസമെല്ലാം വേണം. നമ്മളിത് മാംസം തെല്ലാം കേൾക്കുമ്പോൾ ഒരു വല്ലാതെ മാതിരി ഇരിക്കും. പക്ഷെ നമ്മൾ ഒന്നോർക്കേണ്ടത് 108 ഉപനിഷത്ത് നമ്മൾ ഉണ്ട്, അതിനകത്തൊന്നും ഇതിനെ പറ്റിയ ഒരു കാര്യവും പറയുന്നില്ല. ഭക്ഷണത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതുമാതിരി ഭഗവത്ഗീത ഉണ്ട്, അതിനകത്ത് എവിടെയാ പറയുന്നു? കാര്യം എവിടെയെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാ വിഷയം പറയുന്നത് എവിടെയെങ്കിലും ഒന്നും പറഞ്ഞിട്ടുണ്ടോന്ന്, യഥാർത്ഥത്തിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് പ്രാക്ടിക്കലായിട്ടുള്ളത്. പറയുന്നിടത്തല്ല ഇങ്ങനെ ഉള്ളത് പറഞ്ഞു വെക്കുന്നുമുണ്ട്. കാരണം കഴിഞ്ഞതിലും തന്നെ പറഞ്ഞിട്ടുണ്ട്, കൈയില്ലാത്ത ജീവികളെ കൈയുള്ളവര് പിടിച്ചു തിന്നുന്നു. അതായത് മനുഷ്യ കൈയുള്ളവര് നമ്മള്, കൈയില്ലാത്ത ജീവികൾ, അതാണ് ഭക്ഷണക്രമം എന്ന് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പില് ഭാഗവതത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഭക്ഷണത്തിന് നമ്മൾ ഈ ഭാഗവതത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ചുറ്റും നമ്മൾ എന്തെല്ലോ ധരിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ വേദത്തിലൊന്നും ഇതിനെപ്പറ്റി ഒന്നും പറയില്ല. വേദം എന്ന് പറഞ്ഞാൽ പ്യുവർ സയൻസ് ആണ്. അത് ഇപ്പോഴ് മാംസം വേണം എന്ന് പറയുന്നു. ഇവൻ പോയിട്ട് കാട്ടിൽ പോയിട്ട് കണ്ടമാനം മൃഗങ്ങളെയെല്ലാം കൊന്നിട്ട് കുറെ മാംസമെല്ലാം കറക്റ്റ് ചെയ്ത് അപ്പം കുറെ ക്ഷീണിച്ചല്ലോ, വെസ്റ്റീൻ ചെയ്യല്ലോ. അപ്പം കുറച്ച് മോയലിറച്ചി എടുത്ത് കഴിച്ചു.
ഇവരുടെ നേരെ ബാക്കിയും കൊണ്ട് ഇവിടെ കൊണ്ട് കൊടുത്തു. ഇഷ്ടമാരിയുണ്ട്, കുറച്ചൊന്നല്ല ഇഷ്ടമാരിയുണ്ട്. അവൻ കഴിക്കുന്ന എത്ര കുറച്ചല്ലേ കഴിക്കും. അപ്പൊ അവരുടെ ഗുരു എന്ന് പറയുന്നപ്പോഴും വസിഷ്ഠനാണ്. വസിഷ്ഠൻ പറഞ്ഞ് ഇവ കഴിച്ചേണ്ട ബാക്കിയാണ് കൊണ്ടുവന്നത്, കഴിച്ചേണ്ട ബാക്കി കൊണ്ടുവന്നതെന്നേ പറഞ്ഞിട്ടില്ല. ഇവ മാംസം കഴിച്ചെന്നൊന്നും പറഞ്ഞില്ല. നേരെ പറഞ്ഞ പോകുമ്പം കുറച്ച് പൊതിഞ്ഞു കെട്ടിയിട്ട് മാംസം കൊണ്ടുപോയിരുന്നെങ്കിൽ ഇത് പറയില്ലായിരുന്നു. അപ്പൊ ഇത് കഴിച്ചേണ്ട ബാക്കിയാണ് കൊണ്ടു കൊടുത്തത്. ഇതാണ് ആർക്കും കൊടുക്കേണ്ടത്? യാഗം ചെയ്യുമ്പോൾ ചിലപ്പോൾ ദേവന്മാർക്കോ ഏതെങ്കിലും പിതൃക്കോ ആർക്കെങ്കിലും ആയിരിക്കും, അവർക്കെല്ലാം കഴിച്ച ബാക്കി കൊടുക്കാൻ പാടില്ല. മാംസം കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, മാംസം അല്ലേ കൊടുക്കാൻ പോകുന്നത്. കഴിച്ച ബാക്കി കൊടുക്കുമല്ല എന്നുള്ള മാത്രമേ ഇവിടെ പ്രാധാന്യമുള്ളൂ. അപ്പം ഇവൻ ശരിയല്ല, ഇവനെ കുടുംബത്തിൽ നിന്ന് അടിച്ച് ദൂരക്കളായിരുന്നു. അപ്പൊ രാജാവല്ലേ, വസിഷ്ഠം പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റും? മന്ത്രിയും ഉപദേശിയല്ലോ അല്ലേ, ഉപദേശിയാണല്ലോ, ഉപദേശിക്കുന്നവരല്ലേ. ശരി, ഇവ രാജാവിനെ രാജാവിന്റെ മകനെ അടിച്ച് ദൂരക്കളഞ്ഞു. അപ്പൊ രാജാവിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇവൻ തന്നെ വന്നിട്ട് അവിടുത്തെ രാജാവായി. രാജാവ് പോയാലേ ഇവൻ വന്ന് രാജാവായി. ആ രാജ്യമാണ്, എന്നിട്ട് ആ രാജ്യം ഭരിച്ചു. ആ രാജ്യമാണ് അയോധ്യ എന്ന് പറഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ട് എന്ത് പറയുന്നു? ആ അയാളുടെ മകനാണ് കുക്കുഷ്ടു, ആ വംശത്തിലാണ് രാമൻ ജനിച്ചതെന്ന് പറയാണ്. അപ്പൊ ഈ മാംസം കഴിച്ചവന്റെ മകനാണ് കുക്കുഷ്ടു, അവന്റെ ആ വംശത്തിലാണ് ശ്രീരാമനെ ജയിച്ചതെന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിൽ നിന്നെല്ലാം വ്യക്തമാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഇനി കുക്കുഷ്ടു എങ്ങനെയാ പേര് വന്നതെന്ന് വേറൊരു കാര്യം പറയുകയാണ്, അതും അതിനും രസമാണ്. എന്താണെന്ന് വെച്ചാല് കുക്കുഷ്ടുവിന്റെ നാമം അതായിരുന്നില്ല, പരഞ്ചേൻ എന്നായിരുന്നു. പരഞ്ചേന് എങ്ങനെ ഈ പേര് വന്നതെന്ന് വെച്ചാല് ആ കാലത്ത് ദേവന്മാർ അസുരന്മാർ ഇട്ട് ഓടിക്കുകയാണ്. ദേവന്മാർക്കൊരു രക്ഷയില്ല. അവസാനം വിഷ്ണുവിന്റെ അടുത്ത് പോയി ചോദിച്ചു, രക്ഷ വേണമെന്ന് പറഞ്ഞു. അന്നേരം വിഷ്ണു പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ പരഞ്ജനായിട്ട് ജനിക്കാന്ന്. ആരെ? ഈ മാംസം കഴിച്ച അച്ഛനടുത്ത് ദൂരെ കളഞ്ഞ് അവസാനം വന്ന രാജാവായ അവന്റെ മകനായിട്ട് വിഷ്ണു പറയുന്നത് ഞാൻ ജനിക്കുന്നു. അപ്പൊ ഇന്ദ്രനോട് പറയാം, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു കാളയായിട്ട് വാ, എന്നിട്ട് അവനീ കാളപ്പുറത്തിരുന്നിട്ട് യുദ്ധം ചെയ്യട്ടെ, അസുരരെ ഓടിച്ചോളും. അതുമാതിരി തന്നെ ഈ ഇവന്റെ ഇയാളുടെ ഏതാണ്ട് വികുഷിയുടെ രാജാവിന്റെ മകനായിട്ട് പരഞ്ജനായിട്ട് വിഷ്ണു ജനിക്കുന്നു, ഇന്ദ്രൻ കാളയായിട്ട് വരുന്നു, അതിന്റെ പുറത്ത് വങ്കേരിയിരുന്നിട്ട് യുദ്ധം ജയിക്കുന്നു, അസുരയെല്ലാം ഓടിച്ചിട്ട് രാജ്യം മുഴുവൻ തിരിച്ചു പിടിച്ച് ഇന്ദ്രന് കൊടുക്കുന്നു. അപ്പോൾ ഇവൻ കേറിയിരുന്ന കാളപ്പുറത്ത് കാളന്റെ മുതുകത്ത് കേറിയിരുന്നിട്ടാണല്ലോ യുദ്ധം ചെയ്തത്. അതുകൊണ്ടാണ് കുക്കുഷ്ടു എന്ന വാക്ക് തന്നെ മുതുക് എന്നുള്ള അർത്ഥമുള്ളതുകൊണ്ട് അവന്റെ പേര് കുക്കുഷ്ടുവായി. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞു വെക്കുന്നത്? ഇന്ദ്രന് പോലെ, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ശക്തി വിചാരിക്ക ഇന്ദ്രൻ. അപ്പൊ ഇവരുടെ സഹായം ഉണ്ടെങ്കിലേ പല കാര്യം നടക്കുന്ന. നമ്മൾ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായാലോ, പ്രളയം ഉണ്ടായാലോ, ഈ കടലിന്റെ മക്കളെ തന്നെ വിളിച്ചിട്ടാണ്, അവരുടെ സഹായം കൊണ്ടാണ് പലതും നേടിയത്. ആ ഞാൻ തരണം ചെയ്യുന്നതിൽ അവർ വലിയ കോൺട്രിബ്യൂഷൻ അവരുടെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ദ്രൻ അവരെ വിളിച്ചു എന്ന് പറയുന്നത് ഇതാണ്. പല വിഷമഘട്ടത്തിലും ഇവർ അത്രയും യോദ്ധാക്കളാണെന്നാണ് പറയുന്നത്. അവർക്ക് വളരെ സാമർഥ്യമുള്ളവരാണ്, അവരെ സേവന ആവശ്യമുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അത്രയും അവരെ ക്വാളിറ്റി വിവരിക്കുകയാണ് ഈ കടലിന്റെ മക്കൾ. എന്നിട്ട് എന്ത് പറയാണ്? ഈ കുക്കുഷ്ടുവിന്റെ വംശത്തിലാണ് യുവനാശൻ നാശൻ ജനിച്ചത് എന്ന് പറയാണ്. അപ്പൊ അതിന്റെ മുമ്പിൽ കുറെ വംശങ്ങളെ പറ്റി പറയുന്നുണ്ട്, അതെല്ലാം അങ്ങ് വിട്ടു ഞാൻ. ഇതിന്റെ പ്രധാനപ്പെട്ട അടുത്തേക്ക് വരികയാണ്. യുവനാശൻ, ഈ യുവനാശന് മക്കളുണ്ടായില്ല. അപ്പൊ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ രാജാവായി. പക്ഷെ അങ്ങേർക്ക് മക്കളില്ലാതെ കൊണ്ട് അങ്ങനെ ഒരു യാഗം നടത്തി. കുറെ ബുദ്ധിമാന്മാർ, അതാണ് ബ്രാഹ്മണർ എന്ന് ഉദ്ദേശിക്കുന്നത്, വേദങ്ങളെ അർത്ഥമെല്ലാം അറിയുന്ന, ആയുർവേദങ്ങൾ അറിയുന്ന കക്ഷികളെന്തായിരിക്കും, അവരൊരു യാഗം നടത്തിയിട്ട് ഒരു ദിവ്യമായ ജലം ഉണ്ടാക്കി. ഈ ജലം കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകുന്നുള്ള നിലയിൽ യാഗം നടത്തിയിട്ട് രാത്രി ഈ ജലം ഒരു പാത്രത്തിലാക്കിയിട്ട് അവർ കിടന്നുറങ്ങി. രാവിലെ ആയിട്ട് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇങ്ങേരെ ഭാര്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ രാത്രി എണീച്ചിട്ട് ദാഹം വന്നുകൊണ്ട് അവിടെ പോയപ്പോ ബ്രാഹ്മണരെല്ലാം കിടന്നുറങ്ങിയാണ്. യാഗം ദിവ്യമായ ജലം ആയുർവേദിക് മെഡിസിൻ ആയിരിക്കും,
ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എല്ലാ സയൻസും അറിയുന്നവരാണ്. അപ്പൊ വേദത്തിൽ ആയുർവേദ തത്വം അനുസരിച്ചുള്ള ലീക്വിഡ് ആയിരിക്കും ഇത്. കഥയിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞ ഒരു കഥ വരുമ്പോ ഇങ്ങനെയെല്ലാം പറയണ ഒരാൾക്ക് അർത്ഥത്തിൽ കണക്കാക്കിയാൽ മതി. എന്നിട്ട് ഈ ദിവ്യമായ ജല ഇയാളെടുത്ത് കുടിച്ചു ദാഹമുള്ളതുകൊണ്ട്. അങ്ങനെ ഇയാളിലാണ് കുട്ടി ഉണ്ടായത്. അയാൾ ആ കുട്ടി എന്തായി, അയാളുടെ വലതുവശത്ത് നെഞ്ഞ് പൊളന്നിട്ട് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. അതിന് പുറത്തേക്ക് വരാൻ ഒരു വഴി വേണ്ടായിരുന്നു, നെഞ്ഞും പൊളന്നിട്ട്. പക്ഷെ ഇയാൾ മരിച്ചൊന്നുമില്ല, ഇയാൾ പിന്നെ മുക്തി നേടിയിട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇയാൾ പുറത്തേക്ക് വന്നു, ഈ കുട്ടി പുറത്തേക്ക് വന്നു. അപ്പം പാലിന് വേണ്ടി കരഞ്ഞ അമ്മയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇന്ദ്രൻ കൂട്ടപ്പോൾ ഇന്ദ്രനുണ്ടല്ലോ, ഇന്ദ്രൻ വിരള് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ പരിപാലകയാണ് എന്ന അർത്ഥത്തില് മാം ദാദാ എന്ന് പറഞ്ഞു. ഞാൻ നിന്റെയാണ്, ഞാനാണ് നിന്റെ പരിപാലകൻ. അതുകൊണ്ട് അവന്റെ പേരെന്തായി, മന്ദത എന്ന് പറയും. അപ്പൊ ഇവന്റെ പേരാണ് മന്ദത. അപ്പൊ നല്ല ആള്, ഭയങ്കര ഉഷാറെല്ലാം തന്നെയാണ്, ഒരു സംശയമില്ല. അവൻ ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായ സ്ഥലത്തിന്റെ എല്ലാം രാജാവായി എന്ന് പറഞ്ഞാൽ ഉദിക്കുന്ന അസ്തമിക്കുന്ന എവിടെയാണ്, സമുദ്രത്തിൽ. അപ്പൊ ഇവനാണ് സമുദ്രത്തിന്റെ രാജാവ് എന്ന് പറയുകയാണ്. അത്രയും ദേശങ്ങളുടെ, അതായത് കടൽ തീരം മുഴുവനുള്ള സ്ഥലങ്ങളെ മുഴുവൻ രാജാവാരാണ്, ഇവനാണ്. അപ്പൊ ഇവനെ ഈ മന്ദതക്ക് 50 പെമ്മക്കളുണ്ട്, പിന്നെ കുറച്ച് മാമക്കളുണ്ട്, അതിലും വിടിയാണ്. ഇപ്പൊ അതിലെ പെമ്മക്കളേന് പ്രാധാന്യമുണ്ട് ഇവിടെ ഈ കഥയിൽ. 50 പെമ്മക്കളുണ്ട്. അപ്പൊ ഈ സമുദ്രത്തിന്റെ അടിയിൽ ഒരു മുനി തപസ്സിരിക്കുന്നുണ്ട്. അങ്ങേരുടെ പേരാണ് സൗഭരി, സൗഭരി. അങ്ങേരെ ഒരു ദിവസം ഇങ്ങനെ തപസ്സിരുന്നിട്ടാണ് നോക്കുമ്പോൾ മത്സ്യം കുട്ടികളുമായിട്ട് അങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ് ജലത്തിലൂട്ട്. ഇങ്ങേർക്കും തോന്നി കുട്ടികൾ വേണം, കാരണം എല്ലാവരും മക്കളും കൂട്ടിയിട്ട് മത്സ്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്, കൂട്ടായിട്ട്. അപ്പൊ ഇയാൾക്ക് മക്കളുണ്ട, അങ്ങനെ ഉണ്ടായ ഇങ്ങളിലുണ്ടായ മക്കളാണ് ഈ കടലിന്റെ മക്കൾ എന്നാണ് പറഞ്ഞുകൊണ്ടുവരാൻ പോകുന്നത്, കഥയിലൂട്ട് അങ്ങനെയെല്ലാം പറയുകയാണ്. അപ്പൊ ഇങ്ങേര് പോയിട്ട് രാജാവിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അങ്ങേക്ക് 50 പെമ്മക്കളുണ്ടല്ലോ, ഒന്നിനി എനിക്കതാണ്. അപ്പോൾ രാജാവിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പക്ഷെ ഇത് മുനിയാണ്, കൊടുക്കാതിരിക്കാനും പറ്റൂല, പറ്റൂല എന്നും പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധി വെച്ച് ഇവരെ കണ്ടപ്പോൾ എങ്ങനെയിരിക്കും നമുക്കറിയാലോ, മത്സ്യം പിടിക്കാൻ പോകുന്ന ആൾക്കാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ വേഷം ഒരു വല്ലാതെ മാതിരിയാണല്ലോ. അപ്പൊ ഇങ്ങനെ പൊമ്മക്കൾ ഈ കൊട്ടാരത്തിൽ നല്ല ബ്യൂട്ടി പാർലറിലെല്ലാം പോകുന്ന മക്കള് ഇയാളെ കല്യാണം കഴിക്കും. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ആരും കഴിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇയാളൊരു ബുദ്ധി ഉപയോഗിച്ച് എന്തെന്ന് വെച്ചാല്, ഒരു കാര്യം ചെയ്യും, നമ്മളെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്വയംവരമാണ്, നീ വാ, എന്നിട്ട് ഏതെങ്കിലും പെമ്മക്കൾക്ക് നിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ സ്വയംവരത്തിൽ നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അയാൾ ധരിച്ചെന്നാന്ന് വെച്ചാൽ ഒരു പെമ്മക്കളും തിരിഞ്ഞു നോക്കില്ല എന്നാണ്. അപ്പൊ ഇങ്ങേർക്കിത് മനസ്സിലായി. ഇങ്ങേരിത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ നല്ല ബ്യൂട്ടി പാർലറിലും പോയി നല്ല ഭംഗിയായിട്ട് വന്നു. അതായത് ഇങ്ങനെ കഴിവ് കൊണ്ട് നല്ല വേഷഭൂഷാദികളെല്ലാം അടിഞ്ഞു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, കടലിലോട് മണ്ണടിക്കുന്നവരാണ്. അപ്പൊ ശക്തിയിൽ അവർ അത്രയും അഗ്രഗണ്യന്മാരാണ്, സമർത്ഥന്മാരാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നീന്തലും എല്ലാം പെടുന്ന അവരെ ശരീരം എന്നെല്ലാം പറയുന്ന നല്ല സൗന്ദര്യമുള്ള ശരീരം തന്നെയാണ്. പിന്നെ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ അല്ലാതെ എങ്ങനെയാ പോവുക, കാണുമ്പോൾ ഒരുമാതിരി വൃത്തികേട മാതിരി ഇരിക്കും. ഏതോ സിനിമയിൽ കണ്ട ഒരു ഭ്രാന്തത്തീനം പറ്റിയ ഒരു പെണ്ണിനെ കണ്ടിരുന്നില്ല, പിന്നെ അവസാനം അവള് വെള്ളത്തിൽ മുങ്ങി വരുമ്പോൾ സുന്ദരിയായതും. അതുമാതിരി ഇവിടെയുള്ള പിച്ചക്കാരിയും കുടുത്തൊരുങ്ങി നല്ല ബ്യൂട്ടി പാർലറെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പെണ്ണുങ്ങളെ കാട്ടി അത്രയും സൗന്ദര്യം ചിലപ്പോ സിനിമാ നടികളെ കാട്ടിയ സൗന്ദര്യം ചിലതിന് കണ്ടെന്ന് വരും. അതുപോലെ ഇയാളും നല്ല വസ്ത്രങ്ങളെല്ലാം ഉടുത്തിയപ്പോ അത്രയും സൗന്ദര്യം ഇവന്. കാരണം എന്തുണ്ടെന്ന് വെച്ചാൽ, അത്രയും ശരീര ആരോഗ്യമുള്ള ശരീരം കടഞ്ഞെടുത്ത ശരീരമാണ്. കാരണം വെള്ളത്തിലെപ്പോഴും നീന്തി മന്തി ചെയ്യുന്നത് നമ്മളെന്ന് വെള്ളം പറഞ്ഞാൽ കൊടവേരുമായിട്ടാണ് ഈ കരക്ക് ജീവിക്കുന്ന എല്ലാവരും. പിന്നെ ബ്യൂട്ടി പാർലറിലെല്ലാം പോയിട്ട് ഒരുമാതിരി അങ്ങനെ നടക്കുന്നുണ്ട് എന്നല്ലാതെ, ഇതെല്ലാം കൃത്രിമാണ്, അത് ശുദ്ധമായ ശരീരമാണ്. പക്ഷെ നല്ല നമ്മളെ മാതിരി കോട്ടുണ്ടായി എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബന്ധപ്പെട്ടു. കാരണം അത്രയും നല്ല ശരീരം, അയ്യോ നമ്മളെല്ലാം മറ്റേ എക്സസൈസും മറ്റേ ഇതെല്ലാം പോയി ഇരിക്കുകയാണ്. അവർക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല, കടലോട് മല്ലരടിക്കുന്നവരാ. അപ്പൊ ഇയാള് നല്ല വേഷം ഇട്ടിട്ട് വന്നപ്പോൾ, ഈ പറയുന്നത് വേദവ്യാസൻ പറഞ്ഞു വെക്കുന്നതിലെല്ലാം കുറെ സത്യങ്ങളുണ്ട്. അവരെ കാണുമ്പോ അങ്ങനെ തോന്നിയാണെങ്കിലും അവരെല്ലാം നമ്മളെ പോലെ ഉടുത്തൊരു നടന്നു കഴിഞ്ഞാൽ നമ്മളെ കാട്ടിയ സൗന്ദര്യങ്ങളും
പുരുഷത്വത്തിന്റെ എല്ലാം ഏറ്റവും മൂർത്തി എന്താ പറയുക, അത്രയും ഉയർന്ന സ്റ്റേജ് ആയിരിക്കും ആര് അവര്, സംശയമൊന്നും വേണ്ട. അങ്ങനെ അവൻ വന്ന്, അവൻ പൊമ്മക്കൾ 50 പൊമ്മക്കളിൽ ആരെ വേണ്ടുന്ന സ്വയംവരം ചെയ്തോട്ടെ, 50 പൊമ്മക്കൾക്ക് ഇയാളെ വേണം. പിന്നെ അവർ തമ്മിൽ അവിടെ വെച്ച് അടിയായി. പിന്നെ രാജാവിനെ ഒരു ദിവൃത്തിയിൽ 50 കൊണ്ട് പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. 50 പൊമ്മക്കൾ ഇങ്ങനെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ ആരെ, ഈ മന്ദതയുടെ 50 പൊമ്മക്കളെയും ഇങ്ങേർക്ക് ആർക്ക്, സൗഭരിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് രാജാവ് കുറെ കാലം കഴിഞ്ഞപ്പോൾ രാജാവിന് തോന്നി, എങ്ങനെയുണ്ട് പൊമ്മക്കളെ കാര്യമല്ല, ഒന്ന് പോയി നോക്കാന്ന്. മൂത്തവളോട് തീർന്നു, മൂത്തവളോട് ചോദിച്ചു, അപ്പൊ ഇങ്ങനെ തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വകർമാവിനെ വിളിച്ചിട്ടാണ് ഇവർക്ക് കൊട്ടാരമെല്ലാം പണി ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം, കടലിൽ അത്രയും നിധികൾ, കടലിൽ നിന്ന് കിട്ടുന്ന നിധികളാണ്, നിധി എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ. ആ വരുമാന രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ മത്സ്യം പിടിച്ചെല്ലാം കയറ്റി അയച്ചിട്ടാണ് ഭയങ്കര സമ്പത്തുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇവർക്ക് ദാരിദ്ര്യമാണ്, അത് വേറെ കാര്യം. ഇവരുടെ കാര്യമല്ല പറയുന്നത്, വേദവ്യാസം പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർ ഈ വരുമാനം ജീവിച്ചിരുന്നെങ്കിൽ സുഭിക്ഷമായിട്ട് ജീവിക്കേണ്ടവരാണ്. ഇപ്പൊ സംഭവിക്കുന്ന എന്താ, ഇവർ പാടുപെട്ട് കരക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ ഒരു ചെറിയ പൈസക്ക് അവരുടെ നിന്ന് ഒന്നിച്ചിങ്ങ് വാങ്ങും, നമ്മളെ കരക്കുള്ള വില്ലന്മാർ. എന്നിട്ട് അവർ ഒരു കൊട്ട 1000 രൂപ കൊടുത്തിട്ട് ഇങ്ങ് വാങ്ങും. വാങ്ങി ഇവരെ കൈമിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഒരു മത്സ്യം, കുറച്ച് ഒരു വീട്ടിലേക്ക് വേണ്ട ഒരു മത്സ്യം വേണമെന്ന് വെച്ചാൽ 1000 രൂപ. ഇവരൊരു കൊട്ട വാങ്ങിയതാണ്, അതിന്റെ അകത്തുനിന്ന് ഒരു ഇത്ര എടുത്തിട്ടുള്ള 1000 രൂപ. എന്നിട്ട് ഇവർ സുഭിക്ഷം കയറ്റി അയക്കും, നിധി നാണ എന്താണ് പറയ, വിദേശ നാണ്യം എന്ന് എടുത്തിരിക്ക. ഇവർക്ക് ദാരിദ്ര്യം, അങ്ങനെയാണ് നമ്മളെ കർഷകരെ കാര്യം. പക്ഷെ വേദവ്യാസം പറയുന്നതല്ല, യഥാർത്ഥത്തിൽ ആ പൈസ ശരിയായ വീതം ഇവർക്ക് കിട്ടിയിരുന്നത് ഇവർ കോടീശ്വരന്മാരാണ്, സുഖമായിട്ട് ആരോഗ്യമുണ്ട്, ഏറ്റവും വലിയ പാർട്ടികൾ ഇവരായിരിക്കുന്ന പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്തു, എല്ലാവർക്കും നല്ല മക്കൾക്കെല്ലാം നല്ല കൊട്ടാരന്മാര്, വീടെല്ലാം പണി തൊടുത്തു, എല്ലാം സുഖമായിട്ട് ജീവിക്കുകയാണ്. അച്ഛൻ ആദ്യത്തെ മോളെടുത്ത് ചോദിച്ചു, മൂത്തവളെടുത്ത് പോയിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് നിന്റെ ജീവിതം? ആ അങ്ങേർക്ക് തന്നെ വലിയ ഇഷ്ടമാണ്, കാരണം അങ്ങേർക്ക് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്റെ അടുത്തൊന്നും തെറ്റൂല്ല, എല്ലാം അത്രയും സുഭിക്ഷാണെന്ന്. അപ്പൊ അച്ഛനെ വിചാരിച്ച്, അപ്പം ബാക്കി 49 കേസും പോർക്കാറ്, അവരെ കഷ്ടകാലം. കാരണം ഇവന്റെ അടുത്ത് ഇവളിങ്ങനെയല്ല പറയുന്നത്, പിന്നെ അടുത്തവളടുത്ത് പോയി, അടുത്തവളടുത്ത് ചോദിച്ചവരുമ്പോ അവളും ഇത് തന്നെയാ പറയുന്നത്. അങ്ങനെ 50 അടുത്ത് ചോദിച്ചപ്പോഴും 50 പറയുന്നത് ഇത് തന്നെ. അപ്പൊ ഇയാൾ അന്തം വിട്ടു, ഇയാൾക്ക് ഇത്രയും വലിയ കഴിവോ? അപ്പൊ ഇയാളോട് പിന്നെ കാര്യം ചോദിച്ചാൽ ഇങ്ങനെ തന്നെ, എന്റെ ദിവ്യ കഴിവാലും ഞാൻ 50 മാറും. എന്നിട്ട് ഓരോരുത്തിന്റെപ്പര അങ്ങ് തീരെ താമസിക്കുകയാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഈ മത്സ്യം പിടിക്കുന്ന ആൾക്കാരെല്ലാം അവരും അവരുടെ ഭാര്യമാരും വളരെ സുഖമായിട്ട് സുഭിക്ഷമില്ല. അത് അന്ന്, ഇന്ന് സുഭിക്ഷമില്ല, കാരണം ഇന്ന് പൈസയിലടിച്ച് കരക്കുള്ള കക്ഷികളെ അടിച്ചു കൊണ്ടുപോകുകയാണ്, അത് വേറെ കാര്യം. പക്ഷെ വേദവ്യാസം അന്നത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അത്രയും സുഭിക്ഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ അങ്ങേര് പോലും അന്തം വിട്ടുപോയി. ഇതാണ് കടലിന്റെ മക്കളുടെ പ്രത്യേകത. എത്ര ഭംഗിയാണ് വേദവ്യാസൻ വിവരിച്ചിരിക്കുന്നു എന്ന് നോക്കൂ. ഇതൊരു വംശമാണ്, ഈ വംശം ഇങ്ങനെയാണ് ഉണ്ടായതെന്ന്. എന്നിട്ട് എന്ത് പറയുന്നു, ഇവരെല്ലാം മത്സ്യവംശാദികൾ കൂട്ടിയാണ്. ഇതിലുണ്ടായതാണ് അയോധ്യ എന്നും പറയുന്നത്, അവിടെയാണ് രാമൻ ഉണ്ടായ സൂര്യവംശം ഇതാണെന്നും പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പൊ സൂര്യവംശമാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതാണ് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു വരുന്നത്. അതായത് കടലിന്റെ മക്കളുടെ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്.